നമസ്കാരം. കഴിഞ്ഞ ദിവസം മറ്റൊരു ചെറുപ്പക്കാരനു കൂടി കൊലക്കത്തിക്ക് ഇരയാവേണ്ടി വന്നു. ഈ കൊല നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ കൊലപാതക ഇന്ന ആൾക്കാരായിരിക്കും എന്ന് ചിലരങ്ങ് കയറി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരേ CPM നേതാവ് കൊല്ലപ്പെട്ടു, കൊന്നതുടനെ RSS-കാരായി. അവർ പോലീസ് ഇവിടെ അന്വേഷിക്കുമെന്നും പോകണ്ട, പോലീസ് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളൊന്നും അന്വേഷിക്കേണ്ട, ഞങ്ങൾക്കറിയാം ആരാ കൊന്നത്. അത് കൈരളിയാവട്ടെ, റിപ്പോർട്ടറിനാവട്ടെ, അതുപോലുള്ള മാധ്യമങ്ങളാവട്ടെ, ഇടത് നേതാക്കളാവട്ടെ, ഇപ്പോഴുള്ള ആക്ടിംഗ് സെക്രട്ടറി ആവട്ടെ, എല്ലാവരും വന്ന് സംഘപരിവാർ ഭീകരത, സംഘപരിവാർ ഫാസിസം, സംഘപരിവാർ കൊന്നു, RSS അത് ചെയ്തു ഇത് ചെയ്തു. സോഷ്യൽ മീഡിയ കാലമാണെന്ന് ഓർക്കണം. മിനിറ്റുകളുടെ മണിക്കൂറുകളുടെ മാത്രമേ ആയുസ് ഒരു നുണയ്ക്കുള്ളൂ എന്ന് ഓർക്കണം. മുൻകാലങ്ങളിൽ നിങ്ങൾ നുണകൾ വിതച്ച് അതിൻ്റെ ഫലം കൊയ്തിട്ടുണ്ട്. ആ കാലമൊക്കെ കഴിഞ്ഞു. കേരളത്തിലുള്ളവരെ കുറച്ച് കാലവും കൂടെ പറ്റിക്കാൻ പറ്റും, പക്ഷേ അത് എപ്പോഴും ചിലവാവണമെന്നില്ല. എന്തായാലും 24 മണിക്കൂറിനുള്ളിൽ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഒരാൾക്ക് 3 വർഷത്തിന് മുമ്പ് RSS ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു, ഇപ്പോൾ ഉണ്ട് എന്നല്ല. പക്ഷേ ബാക്കി 3 പേർ DYFI പ്രവർത്തകരാണ്. സ്വന്തം പാർട്ടിക്കാരനെ കൊന്നിട്ട് അവനെ രക്തസാക്ഷിയാക്കിയിട്ട് അവൻ്റെ പേരിൽ ബക്കറ്റ് പിരിവ് നടത്തി 5-6 കോടി രൂപയും കളക്ട് ചെയ്ത് ചുളിവിലൊരു രക്തസാക്ഷിയെ ഒപ്പിക്കാൻ വേണ്ടി ഇവർ തന്നെ ചെയ്യുന്ന കലാപരിപാടികളല്ലേ എന്ന് ആരെങ്കിലുമൊക്കെ സംശയിച്ചാൽ എങ്ങനെ തെറ്റു പറയാൻ പറ്റും? പക്ഷേ കൊലപാതകം നടന്ന് ആ ശരീരത്തിലെ രക്തത്തിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ അത് RSS ആണ് ചെയ്തത് എന്ന് വിളിച്ചു പറയണമെങ്കിൽ ചില്ലറ ഉളുപ്പൊന്നും പോരാ. പക്ഷേ ആ ഉളുപ്പും തൊലിക്കെട്ടിയുമൊക്കെ RAHIM-നൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ആക്ടിംഗ് സെക്രട്ടറി വിജയരാഘവനുമുണ്ട്. പക്ഷേ പിണറായി വിജയൻ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് RSS-ഉം ഇല്ല, സംഘപരിവാറും ഇല്ല, ഒന്നുമില്ല. ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ഉപദേശികൾ ആരെങ്കിലും ഉപദേശിച്ച് കാണാം. സോഷ്യൽ മീഡിയ കാലമാണ്, താങ്കൾ ഒരു ദിവസത്തിൻ്റെ ബഹുഭൂരിപക്ഷം സമയം അങ്ങ് ഏറിൽ തന്നെയാണ് നിൽക്കുന്നത്, ഇനി ഈ കാര്യത്തിൽ കൂടെ ഏറിൽ കയറി പോകണ്ട എന്ന് ഉപദേശിച്ച് കാണണം. അതുകൊണ്ടാവാം, അല്ലെങ്കിൽ എന്തിനും ഏതിനും സംഘപരിവാറിൻ്റെ മണ്ടയ്ക്കോട്ട് ഇടുകയാണ് പതിവ്. അതാണ് അവരുടെ ഒരു ശീലവും. കുറേ കാലം കുറേ ആളുകളെയൊക്കെ പറ്റിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഇന്ത്യയിൽ ഒരിടത്തും അതുകൊണ്ട് തന്നെ അവരില്ല. ത്രിപുരയൊക്കെ വീണ്ടും ഞങ്ങൾ തിരിച്ചെത്തും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇനിയിപ്പം അവിടെ വിദൂര സ്വപ്നം പോലും കാണണ്ട, ത്രിപുരയിലേക്ക് തിരിച്ചു വരാമെന്ന്. കേരളത്തിലെ ആളുകളെ കുറേ കൂടെ പറ്റിക്കാമെന്ന് അവർക്ക് നല്ല ബോധ്യം വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് അത് കാട്ടിക്കൊടുത്തത് മോൺസൺ മാവുങ്കലാണ്. എന്നിട്ട് ഇപ്പോൾ പോലും RAHIM ആ പോസ്റ്റ് പിൻവലിച്ചിട്ടില്ല എന്ന് ഓർക്കുക. അറസ്റ്റ് ചെയ്ത് 5 പേരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, 3 പേർ DYFI പ്രവർത്തകരാണ്. അതിലൊരാൾ മുസ്ലിം നാമധാരിയും കൂടെയാണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ചോദിക്കും, എന്തേ RSS-ൽ അല്ലെങ്കിൽ BJP-യിൽ മുസ്ലിങ്ങളില്ലെന്ന്? ഉണ്ട്, ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. മുസ്ലിം ലീഗിൽ ഉള്ളതിൽ കൂടുതൽ മുസ്ലിങ്ങൾ RSS-ൽ BJP-യിലുണ്ട്. പക്ഷേ അവർ ആ RSS-ലും BJP-യിലുള്ള മുസ്ലിങ്ങൾ ഇങ്ങനെ കൂലിക്ക് വെട്ടാനോ കൊല്ലാനോ നടക്കുന്നവരല്ല. അവർ ദേശീയവാദികളാണ്, അവരിങ്ങനെ നടക്കാറുമില്ല. അതൊക്കെ വല്ല SDP-യോ അല്ലെങ്കിൽ CPI-ക്കാരോ ഇതേപോലുള്ള ഏതെങ്കിലും അന്തംഗമ്യ ടീമൊക്കെ ആയിരിക്കും. അതൊന്നും എടുത്ത് RSS-നെ മണ്ടയിടാൻ നോക്കണ്ട. എന്നാലും വളരെ പെട്ടെന്ന് തന്നെ, ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഈ പ്രതികളെയെല്ലാം അറസ്റ്റ് ചെയ്തു. RSS-മായിട്ട് ഒരു ബന്ധമില്ല എന്നിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ അത്രയും സമയം കൊണ്ട് അവർ കള്ളം എത്രമാത്രം പ്രചരിപ്പിച്ചു എന്നാണ് ചിന്തിക്കേണ്ടത്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കള്ളമല്ലാതെ സത്യം പറയാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരും പഠിച്ചിട്ടില്ല. അത് ശീലമില്ല, അറിയില്ല. കാര്യം തൻ്റെ മുൻഗാമികളും തൻ്റെ ഒപ്പമുള്ളവരും ഇനി അടുത്ത തലമുറയ്ക്കുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഈ കള്ളപ്രചരണങ്ങൾ മാത്രമേ അവർക്ക് വശമുള്ളൂ. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.